ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാനായിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. തയ്യാറാക്കിയെടുക്കാൻ എളുപ്പം, ടേസ്റ്റും നല്ല അടിപൊളി. ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പച്ച പപ്പായയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ചെറിയ പപ്പായയുടെ, ഞങ്ങളിവിടെ ഇതിനെ കപ്പങ്ങ എന്നായിട്ടാണ് പറയുന്നത്, ഒരു ചെറിയ കപ്പങ്ങയുടെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് നമ്മൾക്ക് എന്തുമാത്രം സ്നാക്ക് വേണോ അതിനനുസരിച്ച് എടുക്കണം. കൂടുതൽ സ്നാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം വരെ എടുക്കാവുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു സവോളയാണ്, അതും ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇഞ്ചി, 4 പച്ചമുളക്. പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം അതിൻ്റെ എരിവിനനുസരിച്ച് എടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. പിന്നെ കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ, മുളകുപൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം നോക്കി പപ്പായ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെയുള്ള ഒരു ഗ്രേറ്ററിൽ നന്നായിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. പപ്പായ ഗ്രേറ്റ് ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക, പച്ചമുളക്, സവോള, ഒരു തണ്ട കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പച്ചമുളക് 4 ചേർത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഈ മസാലയും ഈ സവോള, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് നല്ലതുപോലെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുമ്പോൾ ആ സവോളയിലൊക്കെയുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ആ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് കടലമാവ്, വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളെല്ലാം ഈ കപ്പങ്ങയും സവോളയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കുക. പൊടികൾ പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ഓരോ ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഈ സമയം അതിൻ്റെ ഉപ്പ് കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കാം. പോരാതെ വരുവാണെങ്കിൽ കുഴയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാമല്ലോ. വെള്ളം പോരാതെ വരുവാണെങ്കിൽ അല്പം കൈവെള്ളം തളിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇത് ഇതേപോലെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കണ്ടതേ ഈ ഒരു പരുവത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഒരല്പം കൂടെ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, തയ്യാറാക്കി ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, കണ്ട ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നോക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കുക. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അതേ വട പോലെയോ ഉരുട്ടിയോ ഏത് രീതിയിലാണോ തയ്യാറാക്കി ഇടാൻ പറ്റുന്നത് അതേപോലെ നമുക്ക് തയ്യാറാക്കി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയാണ് എടുക്കുന്നത് കേട്ടോ. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് അധികം നേരം വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇത് ലൂസായി പോകും കേട്ടോ. കണ്ടത് അതുകൊണ്ട് തയ്യാറാക്കുക, ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിവടയൊക്കെ തയ്യാറാക്കണ പോലെ തന്നെ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തോ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്ന് വിട്ടുപോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തിക്കി നിറച്ചൊന്നും ഇടണ്ട,
പാത്രത്തിൻ്റെ വലിപ്പം ഒഴിച്ചിരിക്കുന്ന എണ്ണയുടെ അളവൊക്കെ അനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇത് കണ്ടാൽ, ഇത് കഴിക്കുമ്പോൾ ഇത് പപ്പായ കപ്പങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയരുത്. അതുപോലെ ഉണ്ടാക്കി കൊടുക്കും, അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുക്കുക. വളരെ നൈസായിട്ടല്ലേ കപ്പങ്ങ നമ്മൾ കട്ട് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ ഇത് റെഡിയാക്കി എടുക്കുക. രണ്ട് സൈഡും തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ സാധാരണ ഉള്ളിവട തയ്യാറാക്കുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കപ്പങ്ങ വെച്ചിട്ട് വട തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരുടെയും വീടുകളിൽ കപ്പങ്ങയൊക്കെ കാണുമല്ലോ, അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പം മനസ്സിലാകും. നല്ല ടേസ്റ്റാണ് ഇത്. കപ്പങ്ങ കൊണ്ട് ഉണ്ടാക്കിയ വടയാണെന്ന് അറിയത്തു പോലും ഇല്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി രണ്ടിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് രണ്ട് സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ ഉള്ളിവടയൊക്കെ തയ്യാറാക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം പപ്പായ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവരുടെയും വീട്ടിൽ പപ്പായൊക്കെ കാണുമല്ലോ. എല്ലാവരും ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണും. താങ്ക് യു.